പത്തനംതിട്ടയിൽ തഴയപ്പെട്ട പൂഞ്ഞാർ ജോർജ് കളി തുടങ്ങിയിട്ടേ ഉള്ളൂ അനിൽ ആൻ്റണി അങ്ങനെ ഇരുകൈൻ തീറ്റി സ്വീകരിക്കാനൊന്നും താൻ തയ്യാറല്ല എന്നുള്ള സൂചന സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ പി സി ജോർജ് നൽകി ഏത് കുറ്റിച്ചൂൽ വന്ന് നിന്നാലും ബി ജെ പി കാരനായതുകൊണ്ട് ഇനി ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് ഇറങ്ങാൻ കഴിയില്ലല്ലോ എന്ന് രണ്ടാം ദിവസം പി സി ജോർജിൻ്റെ പ്രതികരണം വരുന്നു അതായത് അനിൽ ആൻ്റണി കുറ്റിച്ചൂലാണ് എന്ന് പരസ്യമായി തന്നെ പി സി ജോർജ് സംവദിക്കുന്നു എ കെ ആൻ്റണിയുടെ മകനാണെന്നും ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി ആണെന്നും എങ്കിലും പി സി ജോർജ് ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടതായിരുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാവുകയാണ് പി സി ജോർജ് ബി ജെ പിയിലെത്തിയതിനു ശേഷം തൻ്റെ ആ പഴയ സ്വരൂപം തിരികെ പിടിക്കുന്നതിന് ഈ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയം കാരണമായിട്ടുണ്ട് എന്നതാണ് പി സി ജോർജിന് സീറ്റ് നിഷേധിച്ചതിനെതിരെ ക്രൈസ്തവ സമൂഹത്തിനിടയിലെ കുത്തിതിരിപ്പുകാരായ കാസ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട് കേരളം ഞെട്ടുന്ന വിധത്തിലുള്ള പ്രതികരണം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് അവർ നൽകുന്നത് തിരുവനന്തപുരത്തെയും തൃശൂരിലെയും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് ക്രൈസ്തവ വോട്ടുകൾ കിട്ടാതിരിക്കാൻ പി സി ജോർജിന് തഴഞ്ഞത് കാരണമാകുമെന്ന ഭീഷണി അവർ മുഴക്കുന്നു ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാതെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ തിരസ്കരിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അവർ നൽകുന്നു കാസയായിരുന്നു പി സി ജോർജിൻ്റെ ശക്തി ആ കാസയെ മുൻനിർത്തിയാണ് ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കാൻ സാധിക്കും എന്ന് ബി ജെ പി നേതൃത്വത്തെ പി സി ജോർജ് അടക്കം പറഞ്ഞ് ധരിപ്പിച്ചു വച്ചിരുന്നത് ആ പി സി ജോർജിൻ്റെ നിഷ്കരണം വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകേട്ട് തള്ളിക്കളയുമ്പോൾ പിന്നെ പി സി ജോർജിന് മുന്നിലുള്ള വഴി ക്രിസംഗികളുടെ ശക്തി എന്ത് എന്ന് കാണിച്ചു കൊടുക്കലാണ് അതിന് കാസയെ ഉപയോഗിക്കുന്നു കാസ അത്തരത്തിലൊരു പരസ്യ പ്രതികരണവുമായി വരുന്നു ഈ കാസ വിചാരിച്ചാൽ കേരളത്തിൻ്റെ വോട്ട് ബാങ്കിനിടയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് ഈ കൃസംഗികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന ആളുകളിൽ തൊണ്ണൂറ് ശതമാനവും ഈ കാസയോടൊപ്പം നിൽക്കുന്നവർ തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ആശയങ്ങളോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നവരാണ് കുത്തിത്തിരിപ്പ് ടീംസ് ആണ് ഇപ്പോൾ കുത്തിത്തിരുപ്പുകാരോടൊപ്പം എപ്പോഴും കുറച്ച് ആളുണ്ടാകുമല്ലോ അങ്ങനെ ഒരു ടീമിനോടൊപ്പം ആളുകളുണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ കുറച്ച് പേരെങ്കിലും ഉണ്ട് എന്ന ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ അവർ മുഴക്കുന്ന ഭീഷണിക്കും അർത്ഥമുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് പോലും കിട്ടാതെ ദയനീയമായി മൂന്നാം സ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും ബി ജെ സ്ഥാനാർത്ഥികൾ പിന്തള്ളപ്പെടാൻ ഈ പി സി ജോർജിന് സീറ്റ് നിഷേധിച്ചത് കാരണമാകുമെന്ന മുന്നറിയിപ്പ് അവർ നൽകുമ്പോൾ അതിനെ ചെറുതായി കാണേണ്ടതില്ല ബി നേതൃത്വം നമുക്ക് ബാക്കി നാട്ടുകാർക്ക് ഇത് ചിരിക്കാനുള്ളൊരു വകയാണ് കേരളത്തിലെ ബി ജെ സ്ഥാനാർത്ഥികളെ തോപ്പിക്കാൻ ക്രിസംഗികളും ബി ജെ പി കാരും മാത്രം മതി എന്നുള്ളതാണ് ഈ സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ വ്യക്തമാകുന്ന പ്രധാനപ്പെട്ട കാര്യം